Good evening. Good evening. Warm greetings to you all in the most precious name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും ശുഭവന്ദനം. Big things happen in Dallas. ഡാലസിൽ വലിയ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. It's a big auditorium of around 40,000 square feet. 40,000 square feet ഉള്ള ഒരു വലിയ ഓഡിറ്റോറിയം നമുക്കുണ്ട്. And we believe that we are going to get big time food as well. നല്ല ഭക്ഷണം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. And we are going to receive the big oracle of God. ദൈവത്തിന്റെ ദാസന്മാരെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. We are going to have that expectation that the Holy Spirit is going to do big things in this FIBA 2018. ഈ 2018 ലെ FIBA ൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് പ്രവർത്തിക്കാൻ പോവുകയാണ് എന്ന് നാം വിശ്വസിക്കുന്നു. Because we believe in a big God. കാരണം നാം വലിയവനായ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. Can we say a big hallelujah? നമുക്കൊരു ഹല്ലേലൂയ പറയാം. One more time. Hallelujah. Hallelujah. As we sit in the Lord's presence, keep our hearts and mind open to the prompting of the Holy Spirit. ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ശബ്ദത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെയും കാതുകളെയും നമുക്ക് കുറിപ്പിക്കാം. I'm interested with the responsibility of introducing the great theme as in the days of Noah. നോഹയുടെ കാലം പോലെ ഉള്ള എന്ന വിഷയത്തെ കുറിച്ചുള്ള ആരംഭ സന്ദേശമാണ് ഞാൻ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. And the topic is the perception of God. ദൈവത്തിന്റെ കാഴ്ചപ്പാട് എന്നുള്ള വിഷയമാണ് ഞാൻ പ്രാരംഭത്തിൽ സംസാരിക്കുന്നത്. It's better to go to Matthew chapter 24 and verse 37 as we are going to read the theme of this conference. പ്രാരംഭമായിട്ട് മത്തായിയുടെ സുവിശേഷം 37-ാമത്തെ വാക്യം പ്രാരംഭത്തിൽ വായിക്കാം. Matthew's Gospel chapter 24 and verse 37. But as the days of Noah were, so also will the coming of the Son of Man be. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. May God bless the reading of the passage. ഈ വായിച്ച വേദഭാഗത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. The theme is so relevant in its examination and in its introspection. ഇതിന്റെ കാഴ്ചപ്പാടിലും അതുപോലെ എന്റെ പഠനത്തിലും വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണിത്. What is the meaning of the word perception? കാഴ്ചപ്പാട് എന്നുള്ളതായിരിക്കുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? The meaning of perception is the ability or state of being to be aware of something. ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാകുക എന്നുള്ളതാണ് ഈ കാഴ്ചപ്പാട് കൊണ്ട് അർത്ഥമാക്കുന്നത്. So what was God aware in the days of Noah? നോഹയുടെ കാലത്ത് ദൈവം എന്തിനെക്കുറിച്ചാണ് അവബോധമുള്ളവനായിട്ട് തീർന്നത്? And that is the perception of God. അതാണ് ദൈവത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. How did God see the wickedness during the time of Noah? നോഹയുടെ കാലത്തെ ദുഷ്ടതയെ ദൈവം എങ്ങനെയാണ് കണ്ടത്? What was the perception of the people as far as sin is concerned? ആ കാലത്തെ മനുഷ്യരുടെ പാപത്തെ സംബന്ധിച്ച് ദൈവം എങ്ങനെയാണ് ദർശിച്ചത്? And the book of Genesis is an exciting big book of beginning. ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത് ആരംഭങ്ങളുടെ പുസ്തകമാണ്. Everything is happening for the first time. ആദ്യമായിട്ട് കാര്യങ്ങൾ സംഭവിച്ചു. And it tells about an event that would change the whole history at that time. ആ സമയത്തെ ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ച സംഭവങ്ങൾ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. In chapter 5 of Genesis we see the family tree from Adam to Noah. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ ആദം മുതൽ നോഹ വരെ ഉള്ളായിരിക്കുന്ന ആ കുടുംബത്തിന്റെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. And chapter 5 verse 32 ends with the names of Noah, Shem, Ham and Japheth. 5-ാം അധ്യായം 32-ാം വാക്യത്തിൽ നോഹയും ശേം, ഹാം, യാഫെത്ത് എന്നിവരെ കൊണ്ട് അവസാനിക്കുകയാണ്. Come to chapter 6, the eventful chapter in the book of Genesis. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പൂർണ്ണമായ വിവരം നമ്മൾ കാണുന്നു. The population started increasing. അവിടെ ജനസംഖ്യ അമിതമായി വർദ്ധിക്കുകയാണ്. And man became more wicked and sinful. മനുഷ്യൻ ദുഷ്ടതയിൽ വർദ്ധിക്കുന്നു, അവന്റെ പാപം പെരുകുന്നു. And man began to multiply on the face of the earth. ഈ ലോകത്തിന്റെ
ലോകത്തിൽ മനുഷ്യന്റെ സംഖ്യ വർദ്ധിക്കുന്നു. And they started doing all kinds of wicked sins in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും മ്ലേച്ഛകരമായിരിക്കുന്ന പാപത്തിൽ മനുഷ്യൻ മുഴുകുകയാണ്. God is grieved and decides to bring judgment upon them. അവ മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് ദുഃഖമുണ്ടായിട്ട് അവന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരുത്തുവാൻ പോവുകയാണ്. That is the perception of God. അതാണ് ദൈവത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. God sees sin as sin. പാപത്തെ ദൈവം പാപമായിട്ട് തന്നെ കാണുന്നു. God in his righteous character cannot show any leniency to sin. ദൈവത്തിന്റെ നീതിയിൽ പാപത്തോട് ഒരുവിധത്തിലും കുറഞ്ഞു കാണുവാൻ ദൈവത്തിന് കഴിയുകയില്ല. God has kept consequences for sin. പാപത്തിന് ഏത് കാലത്തും അതിന്റെ പരിണിത ഫലമുണ്ട്. God has kept a judgment for sin. പാപത്തിന് ദൈവം ന്യായവിധി വെച്ചിട്ടുണ്ട്. That is the perception of God in the eyes of Noah. അതാണ് നോഹയുടെ കാലത്ത് ദൈവത്തിന് പാപത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. He is righteous in his character. ദൈവം തന്റെ സ്വഭാവത്തിൽ നീതിയുള്ള ദൈവമാണ്. God is holy in his character. ദൈവം തന്റെ സ്വഭാവത്തിൽ വിശുദ്ധനാണ്. God is perfect in his character. ദൈവം തന്റെ സ്വഭാവത്തിൽ പരിപൂർണനാണ്. And in his righteous, holy, eternal, unchanging character, God sees sin as sin. ദൈവത്തിന്റെ നീതിയിലും പരിപൂർണതയിലും ദൈവം പാപത്തെ പാപമായിട്ട് തന്നെ കാണുന്നു. But here we see in the days of Noah, people got engrossed in wickedness. എന്നാൽ ഈ നോഹയുടെ കാലത്ത് മനുഷ്യൻ തന്റെ ദുഷ്ടതയിൽ വർദ്ധിച്ചു വരികയാണ്. You know, they were saying like this. ഒരുപക്ഷെങ്കിൽ അവർ ഇങ്ങനെ പറയുകയായിരിക്കാം. We do sin because we enjoy sin. ഞങ്ങൾ പാപം ചെയ്യുന്നു കാരണം അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. The fear of God was, they did not fear of the fear God at that time. Aa samayathe deiva bhayam avarku illadeyayi. And God in his righteous indignation decides to bring judgment in the days of Noah. Adugonde deivathinte kobathil deivathine neethiyil naivithi varuthuvan deivam theermanichu. In all this there is a good news. In chapter 6 verse 8, God finds Noah a righteous man, a preacher of righteousness, somebody who is ready to obey God. ആറാമത്തെ വാക്യത്തിലെ സന്തോഷ വാർത്തയുണ്ട്. നീതി പ്രസംഗിയായിട്ട് ദൈവം കൃപ ലഭിച്ചവനായി ദൈവം ഒരുവനെ കാണുകയാണ്. So we are going to see two things now. നമ്മൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ കാണുവാനായിട്ട് പോവുകയാണ്. The work of God, ദൈവത്തിന്റെ പ്രവൃത്തി, and the wickedness of man, മനുഷ്യന്റെ ദുഷ്ടത. Okay, now these are the two grand themes that comes under perception of God. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ കാണുന്നതായിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. The work of God and the wickedness of man. ദൈവത്തിന്റെ പ്രവൃത്തിയും മനുഷ്യന്റെ ദുഷ്ടതയും. There is a Scottish activist named Andrew Fletcher. Andrew Fletcher എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് പ്രവർത്തകൻ ഉണ്ടായിരുന്നു. He has made a quotation like this. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുന്നു. Listen to this carefully. This is very interesting. അത് വളരെ രസകരമാണ്, താല്പര്യമുള്ളതാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. Let me write the songs of a nation. I don't care who writes the laws. രാജ്യത്തിന്റെ രാജ്യത്തെക്കുറിച്ച് ഒരു ഗാനം എഴുതിയാൽ അതിന്റെ നിയമങ്ങൾ ആരെഴുതുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല. If you study philosophy, നിങ്ങൾ തത്വജ്ഞാനം പഠിച്ചാൽ, you will understand one thing. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാകും. To understand culture of any contemporary society, you listen to the music, you will understand its culture. സമകാലിക സ്ഥലത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ അന്നത്തെ പാട്ട് സംഗീതത്തെ കുറിച്ച് പഠിക്കണം. You listen to Hollywood music of 1970s and 80s. 1970s and 80s ഹോളിവുഡ് ഗാനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, you will understand the culture of United States of America on the basis of listening to that music, and it is so prevalent. ആ സംഗീതത്തിലൂടെ അമേരിക്കയുടെ സംസ്കാരത്തെ കുറിച്ച്, നിലനിന്നിരുന്ന സംസ്കാരത്തെ കുറിച്ച് പഠിക്കുവാനായിട്ട് കഴിയും. Listen to the Hollywood music from Las Vegas and California today, and you will find the culture from that music. കാലിഫോർണിയയിലെ ഹോളിവുഡ് സംഗീതത്തെ കുറിച്ച് പഠിച്ചാൽ അവിടുത്തെ സംസ്കാരത്തെ കുറിച്ച് പഠിക്കുവാൻ കഴിയും. Andrew Fletcher is right when he says this. ആ അദ്ദേഹം പിന്നീട് അതിനെ കുറിച്ച് പ്രതിഫലിപ്പിച്ചത് ഇങ്ങനെയാണ്. Music has demonic power, the worldly music.
ലോകത്തിലെ സംഗീതത്തിന് ഒരു പൈശാചികമായിരിക്കുന്ന സ്വഭാവമുണ്ട്. And if you want to understand the culture of any place, ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, listen to its music. അവരുടെ സംഗീതത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക. You will understand its culture. അവരുടെ ആ സംസ്കാരം നിങ്ങൾക്ക് മനസ്സിലാകും. And what is the Hollywood music of today? ആ ഇന്നത്തെ ഹോളിവുഡ് സംഗീതം എന്താണ്? Listen to this carefully now. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. Live for the present, eat, drink and be merry because tomorrow we die. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ളതാണ്. And Andrew Fletcher starts writing like this. Andrew Fletcher വീണ്ടും ഇങ്ങനെ എഴുതുകയാണ്. I quote, dentistry was painless. ആരോഗ്യ മേഖല വേദനയില്ലാത്തതായിട്ട് തീരുക. The bicycles were chainless. സൈക്കിളിന് ചെയിൻ ഇല്ലാതെ വരിക. Carriages were horseless. വാഹനങ്ങൾക്ക് മുമ്പിൽ പോകുവാൻ ഒരു കുതിരയില്ലാതെ വരിക. And many laws were enforceless. ഏതെങ്കിലും നിയമങ്ങൾ അത് സ്വാധീനിക്കാതെ ശക്തമാകാതെ വരിക. The cookery was fireless. ഭക്ഷണം ഉണ്ടാക്കുവാനായിട്ട് തീ വേണ്ടാതെ വരിക. Telegraphy was wireless. Telegraphy adu anyonya bandham illada variga. The cigar was nicotineless. Cigarette uttejagam illada variga. And coffee was caffeineless. Coffee kagatha uttejaga marunnu illada variga. The sweet oranges were seedless. നല്ല മധുരമുള്ളതായിരിക്കുന്ന ഓറഞ്ചിന് അരിയില്ലാതെ വരിക. The college boys were hatless. കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് തൊപ്പിയില്ലാതെ വരിക. The proper diet was fatless. സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിന് ആഹാര ക്രമമില്ലാതെ വരിക. The new motor roads were dustless. ഓടുന്നതായിരിക്കുന്ന വാഹനം പോകുമ്പോൾ പൊടിയില്ലാതെ വരിക. The latest steel is rustless. സ്റ്റീലിനകത്ത് അതിന് തുരുമ്പില്ലാതെ വരിക. The tennis courts are spotless and our new religion is godless. Tennis court ശുദ്ധമായിട്ട് കിടക്കുക. ഇന്നത്തെ മതത്തിന് ദൈവഭയം ഇല്ലാതെ വരിക. This was the picture in the days of Noah. ഇതായിരുന്നു നോഹയുടെ കാലത്തെ ചിത്രം എന്ന് പറയുന്നത്. A generation that said we don't need God. ഇന്നത്തെ തലമുറ പറയുന്നത് ദൈവത്തെ വേണ്ട എന്നാണ്. A generation that did not fear the judgment of God. ആ ദൈവത്തിന്റെ ന്യായവിധിയെ അവർ നോക്കുകയാണ്. അവർക്ക് ദൈവത്തെ വേണ്ട. A generation that they said we don't need a religion. ഞങ്ങൾക്ക് മതം വേണ്ട എന്ന് പറയുന്ന ഒരു തലമുറ. A generation that did not believe that there is life after death. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കാത്തതായിരിക്കുന്ന ഒരു തലമുറ. And the contemporary world is nothing less than in the days of Noah. സമകാലികമായിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടവും നോഹയുടെ കാലത്തേക്കാൾ ഒട്ടും വ്യത്യസ്തമല്ല. I was in Michigan last month. കഴിഞ്ഞ മാസത്തിൽ ഞാൻ മിച്ചിഗണിലായിരുന്നു. And I was speaking to my good friend David there. അവിടെ എന്റെ ഏറ്റവും നല്ല സ്നേഹിതനായിരിക്കുന്ന ഡേവിഡിനുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. He is working for a software company. ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. A very good believer who preaches gospel in his workplace. തന്റെ ജോലി സ്ഥലത്തെ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന നല്ല ഒരു വ്യക്തിയാണ് അദ്ദേഹം. And he has kept all the good verses clipped on his board where he is working. താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ബൈബിളിലെ നല്ല വാക്യങ്ങൾ താൻ വെച്ചിട്ടുണ്ട്. And some of his colleagues, they come and meet him and they try to look what he has written on those clipboards. തന്റെ സ്നേഹിതർ അവിടേക്ക് വരുമ്പോൾ അവിടെ കുത്തിവെച്ചിരിക്കുന്ന വാക്യങ്ങൾ അവർ ശ്രദ്ധിക്കാറുണ്ട്, വായിക്കാറുണ്ട്. One day his boss came there. ഒരു ദിവസം തന്റെ ബോസ് അവിടേക്ക് വന്നു. And he started reading those verses and the gospel that was written on the clipboard. അവിടെ എഴുതി വെച്ചിരിക്കുന്ന വാക്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു. ചില സുവിശേഷ വാക്യങ്ങളുമുണ്ട്. When he was about to leave his seat, അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് he said to David like this. ദേവിദിനോട് ഇങ്ങനെ പറഞ്ഞു. Mr. David, that works for you, not for me. ദേവിദിനോട് പറഞ്ഞത് ആ വാക്യം എനിക്കല്ല, അത് നിനക്കുള്ളതാണ്. What did he mean? അതിന്റെ അർത്ഥം എന്താണ്? I don't need God.
എനിക്ക് ദൈവത്തെ ആവശ്യമില്ല. I have self support systems to exist in this world. ഈ ലോകത്തിൽ നിലനിൽക്കുവാൻ ആവശ്യമായിരിക്കുന്നതെല്ലാം എനിക്കുണ്ട്. That is why this generation, it is an apt theme, a relevant theme, and the evidence is there that this world is nothing less than the wickedness during the time of Noah. നോഹയുടെ കാലത്തെ ആ ദുഷ്ടത പോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലും ഇന്നത്തെ തലമുറയിലും ആ ദുഷ്ടത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. It had immorality. They practiced sensuality. There was violence all over. The earth was filled with corruption. There was homosexuality. They derelicted the concept of family and marriage. വിവാഹം കഴിക്കണ്ട എന്നുള്ള നിലയിലേക്ക് ഇന്നത്തെ കുടുംബത്തെ കൊണ്ടുപോകുന്നു. They were enjoying sin of pride. അഹങ്കാരം എന്ന പാപത്തിൽ അവർ സന്തോഷിക്കുന്നു. The people during the time of Noah were unconverted. ആ നോഹയുടെ കാലഘട്ടത്തിലെ ആളുകൾ അവർ മാനസാന്തരപ്പെടാത്തവരായിരുന്നു. They were unpardoned. അവർ പാപം ക്ഷമിക്കപ്പെടാത്തവരായിരുന്നു. They were unconverted. അവർ മനം തിരിയാത്തവരായിരുന്നു. And they were unsaved. അവര് രക്ഷിക്കപ്പെടാത്തവരായിരുന്നു. In the context of this, Moses starts writing Genesis chapter 6. ഇതിന്റെ ആ പശ്ചാത്തലത്തിലാണ് ഈ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. Oh, Moses starts writing Genesis chapter 6. മോശ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ എഴുതുന്നത്. And let's open that portion now, Genesis 6 and verse 5. നമുക്ക് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. And verse 5, then the Lord saw that the wickedness of man was great in the earth, and that every intent of the thoughts of his heart was only evil continually. ആറാം അധ്യായം അഞ്ചാം വാക്യം, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. Now we are going to see the perception of God and how did he see that generation of people who practiced wickedness and corruption. ദുഷ്ടത പ്രാവർത്തികമാക്കിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ സ്വർഗത്തിലെ ദൈവം എങ്ങനെ കണ്ടു എന്നുള്ളത് നമ്മൾ ഈ വേദഭാഗത്ത് നിന്ന് കാണുകയാണ്. Verse 5, the Lord saw the wickedness. നാമഞ്ചാം വാക്യത്തിൽ വായിക്കുന്നത് ദൈവം ദുഷ്ടതയെ കണ്ടു എന്നാണ്. God is an omniscient God. ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. And nothing is hidden from God. ദൈവത്തിൽ നിന്നും മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. He knows the intents of a heart. മനുഷ്യന്റെ ഹൃദയത്തിന്റെ ചിന്തകൾ ദൈവത്തിന് അറിയാം. And he knows before we speak what we are going to utter. നാം എന്താണ് പറയാൻ പോകുന്നതെന്ന് അത് പറയുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് അറിയാം. He saw that the wickedness of man was great on the earth. മനുഷ്യന്റെ ദുഷ്ടത ഓരോ ദിവസം വർദ്ധിക്കുന്നത് ദൈവം കാണുകയാണ്. So there are two things in that verse. രണ്ട് കാര്യങ്ങൾ ആ വാക്യത്തിലുണ്ട്. The wickedness of men, മനുഷ്യന്റെ ദുഷ്ടത, and motives or the thoughts of the heart of man. ഹൃദയത്തിന്റെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആ മനോഭാവം. Let's turn to Jeremiah chapter 17. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. Now prophet gives a graphic representation of the heart of man there. മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഒരു വ്യക്തമായ ചിത്രം അവിടെ പ്രവാചകൻ നമുക്ക് തരുന്നുണ്ട്. Chapter 17 and verse 9 and 10. 17-ാം അധ്യായം അതിന്റെ 9 10 വാക്യങ്ങൾ. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആര്? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. If something is deceitful and the most deceitful is the heart of man. ഏറ്റവും കപടമായത് ദോഷമായത് മനുഷ്യന്റെ ഹൃദയമാണ്. It is desperately wicked. അത് ഏറ്റവും അധപ്പതിച്ച് പാപത്തിന്റെ അധീനതയിലായിരിക്കുന്നു. And here the prophet says it is God who searches the heart of man. ഇവിടെ പ്രവാചകൻ പറയുകയാണ് ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ ആരാഞ്ഞറിയുന്നവനാണ്. And he tests the mind of man. മനുഷ്യന്റെ മനസ്സിനെ പരീക്ഷിക്കുന്ന ദൈവമാണ്. That is why Job in chapter 14 and verse 4 he has written like this. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ ഇയ്യോബ് ഇങ്ങനെ പറയുന്നുണ്ട്. Who can bring an unclean thing out of an unclean?
എങ്ങനെയാണ് മനുഷ്യന് ദുഷ്ടതയിൽ നിന്നും ഒരു നന്മ കൊണ്ടുവരുവാൻ കഴിയുന്നത്? Oh, that's a good question by Job. അത് യോബിന്റെ നല്ലൊരു ചോദ്യമാണ്. Who can bring a clean thing of this wicked heart? നല്ല കാര്യങ്ങൾ, ശുദ്ധമായ കാര്യങ്ങൾ ഈ ദുഷ്ടത നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് എങ്ങനെ കൊണ്ടുവരുവാൻ കഴിയും? The man who tries to be sophisticated in his lifestyle, the Bible says his heart is wicked. മനുഷ്യന്റെ ഹൃദയം പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. Now, God is not the author of sin. ദൈവമല്ല to happen. എന്നാൽ ദൈവത്തിന്റെ സർവാധികാരത്തിൽ പാപം ദൈവം അനുവദിക്കുന്നു. That does not mean that he is not going to punish sin. അതിന്റെ അർത്ഥം ദൈവം പാപത്തെ ശിക്ഷിക്കില്ല എന്നല്ല. Because God cannot tolerate us to punish sin. ദൈവത്തിന് കഴിയില്ല. In his righteous character he has to punish sin. ദൈവത്തിന്റെ നീതിയുള്ള സ്വഭാവത്തിൽ and forthe ശിക്ഷിച്ചേ മതിയാകയുള്ളൂ. And that is why the Bible declares powerfully and forcefully all have sinned and come short of the glory of God. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായിട്ട് പറയുന്നത്, സകല മനുഷ്യരും പാപം ചെയ്ത ദൈവ തേജസ്സിൽ നിന്ന് അകന്നുപോയി. Let's turn to the Gospel of Matthew chapter 13. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ and verse 34 and 35. 34 35 വാക്യങ്ങൾ. Sorry, Mark chapter 7 verse 21. Sorry. Mark chapter 7 verse 21 മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. അകത്തു നിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. If God decides to keep a scanning machine upon this sinful heart and mind of man, these are the things and the sin that is going to capture. മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു സ്കാനിങ് മിഷ്യൻ സ്വർഗത്തിലെ ദൈവം വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ആ മിഷനെ തെളിഞ്ഞു കാണുവാനായിട്ട് കഴിയുന്നത്. There is a long list of wicked sins mentioned there. മനുഷ്യന്റെ ദുഷ്ടതയുടെ ഒരു ലിസ്റ്റാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. Evil thoughts come from the depth and abundance of heart. ദുശ്ചിന്ത മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. Adultery, fornication, murder. വ്യഭിചാരം, പരസംഗം, കൊലപാതകം, theft, covetousness, wickedness. മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, and deceit and lewdness and evil eye. ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, blasphemy, pride and foolishness. ദൂഷണം, അഹങ്കാരം, മൂഢത. Now this is the heart of man. ഇതാണ് മനുഷ്യന്റെ ഹൃദയത്തിലുള്ളത്. This is what man enjoys, a sinful man enjoys. ഇതാണ് പാപിയായ മനുഷ്യൻ ഇതിലാണ് സന്തോഷിക്കുന്നത്. During the time of Noah, people enjoyed these pleasures of sin. നോഹയുടെ കാലത്തെ മനുഷ്യൻ ഇങ്ങനെയുള്ള പാപത്തിൽ അവൻ സന്തോഷിക്കുകയായിരുന്നു. What is the perception of God? ദൈവത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? The divine perception led to divine displeasure. ദൈവത്തിന്റെ ആ കാഴ്ചപ്പാട് ദൈവത്തിന് ഇത് ഇഷ്ടമല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറ്റി. God decided to announce and proclaim, I am unhappy seeing the wickedness of the people. മനുഷ്യന്റെ ദുഷ്ടത കണ്ടിട്ട് എനിക്ക് ദുഃഖമാണ് എന്ന് ദൈവം പ്രഖ്യാപിച്ചു. Let's turn to Psalm 14 and verse 2 and 3. 14-ാം സങ്കീർത്തനം അതിന്റെ 2-3 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. There we see the perception of God. അവിടെ ദൈവത്തിന്റെ കാഴ്ചപ്പാടാണെന്ന് ദർശിക്കുന്നത്. The Lord looks down from heaven upon the children of men. ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. To see if there any who understand and seek God. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ. The Lord is still looking around. Is someone who will seek his heart, seek his mind and seek his truth. ദൈവത്തിന്റെ മനസ്സ് അന്വേഷിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം ഇന്നും മനുഷ്യരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. They have all turned aside verse 3. 3-ാം വാക്യത്തിൽ വായിക്കുന്നത് അവരെല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. Oh yes, there is none who does good. No, not one. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. And God decided to keep his finger
God decides to keep his finger, and underneath his finger he finds Noah, one man. En devan thande virala ee bhoomilekku ingane chundi pidichu odivil devan kandu oru vyaktiye Noah ennu parayunna oru manushane. Another time God put his finger, Genesis chapter 11 and 12, and he finds Abraham. വീണ്ടും ദൈവം ഈ ഭൂമിയിലേക്ക് തന്റെ വിരൽ ചൂണ്ടിയപ്പോൾ ദൈവം വീണ്ടും ഒരുവനെ കണ്ടു. ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തിൽ അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി. God is still keeping his finger upon someone who will seek his face and the glory. ദൈവത്തിനെ അന്വേഷിക്കുന്ന, ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുന്നവരെ ദൈവം ഇന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം തന്നെ വിരൽ ചൂണ്ടുവാൻ ആഗ്രഹിക്കുകയാണ്. He could not find anybody else except ആരെയും ദൈവത്തിനെ കാണുവാൻ കഴിഞ്ഞില്ല. Noah, a preacher of righteousness. നോഹ നീതിപ്രസംഗിയായ നോഹ. He still looking for not many people, maybe one man. ദൈവം അനേകരെയല്ല, ഒരു വ്യക്തിയെങ്കിലും നോക്കുകയാണ്. And from this crowd in Dallas, he can still keep his finger in this FIBA conference in 3-4 days. ee FIBA conference il koodi vannirikkunnathaya deiva janathina madhyathilekku ivda vannirikkunnavara madhyathilekku deivam thanne viral choondukayana oru vyakti engilum undo. Brother, it may be upon you. Priya sahodara, ninde mel deivam viral choondukayana. Sister, it may be upon you. Sahodari, ninde mel deivam viral choondukayana. In the grand working of the Holy Spirit, as you sit here and hear God's message, God's finger will come upon you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മധ്യത്തിൽ ദൈവം തന്നെ വിരൽ നമ്മുടെ മേൽ ചൂണ്ടുകയാണ്. Let's turn to 2 Chronicles chapter 16 and verse 9. രണ്ട് ദിനമർത്താം 16-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. Oh yeah, 2 Chronicles chapter 16 and verse 9. For the eyes of the Lord run to and fro throughout the whole earth. 16-ാം അധ്യായം 9-ാം വാക്യത്തിൽ യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്ര ചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. Oh yes, so to show himself strong on behalf of those whose heart, look at that word, whose heart is loyal to him. തന്നിൽ ഏകാഗ്ര ചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന്. What is the grand theme now? നമ്മുടെ പ്രധാനപ്പെട്ടതായ തീം എന്താണ്? വർക്ക് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രവൃത്തി, ആൻഡ് ദി വിക്കഡ്നെസ് ഓഫ് മാൻ, മനുഷ്യന്റെ ദുഷ്ടത. ആൻഡ് വി സോ ഫ്രം വേരിയസ് പോർഷൻസ് ദ ഹാർട്ട് ഓഫ് മാൻ ഈസ് വിക്കഡ്, ഡിസീറ്റ്ഫുൾ. പല വേദഭാഗങ്ങളിൽ നിന്ന് കണ്ടത് മനുഷ്യന്റെ ഹൃദയം ആകപ്പാടെ നശിച്ചിരിക്കുകയാണ്. ഹി വാണ്ട്സ് ടു ഡു ഗുഡ് ബട്ട് നത്തിങ് കംസ് ഔട്ട് ഓഫ് ഹിം. അവന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒന്നും തന്നെ പുറത്തേക്ക് വരുന്നില്ല. ബിക്കോസ് ദ സിൻ നേച്ചർ ഈസ് സോ പവർഫുൾ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് അലൗ ദ വിക്കറ്റ് മാൻ ടു ഡു എനിതിങ് ഗുഡ്. കാരണം മനുഷ്യന്റെ പാപ പ്രകൃതം ശക്തമായിരിക്കുന്നത് കൊണ്ട് അവന് നന്മ ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. ദാറ്റ് ഇസ് വൈ ദ മ്യൂസിക് The music of the contemporary world desires and it decides what kind of culture man should live on the face of this earth. അതുകൊണ്ടാണ് സമകാലികമായിരിക്കുന്ന സംഗീതങ്ങൾ വിളിച്ചു പറയുന്നത് മനുഷ്യന്റെ സംസ്കാരം എങ്ങനെയുള്ളതാണ്. And the Indian music is not far behind that. ഇന്ത്യയിലെ മ്യൂസിക് സംഗീതവും അകലെയല്ല, വ്യത്യസ്തമല്ല. And it vehemently pronounces and proclaims that atheism, there is no God, man can live without God. ദൈവമില്ല, ദൈവത്തെ കൂടാതെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതായിരിക്കുന്ന ആ സന്ദേശം വെളിപ്പെടുത്തുന്നതായ സംഗീതങ്ങളാണ് നാം കേൾക്കുന്നത്. This is the wickedness of man. അതാണ് മനുഷ്യന്റെ ദുഷ്ടത. As in the days of Noah. അത് നോഹയുടെ കാലം പോലെയാണ്. And what is the work of God? എന്താണ് ദൈവത്തിന്റെ പ്രവൃത്തി? 2 Chronicles 16:9. Oh, that is the work. 16-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. Eyes of the Lord run to and fro throughout the whole earth. യഹോവയുടെ കണ്ണ് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. To show himself strong on behalf of those whose heart is loyal to him. തന്നിൽ ഏകാഗ്ര ചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന്. My dear brother and sister, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, we cannot ignore the reality of sin. പാപത്തിന്റെ യാഥാർത്ഥ്യത്തെ നമുക്ക് തള്ളിക്കളയുവാനായിട്ട് കഴിയുകയില്ല. We live in the midst of a sinful, wicked generation. പാപം കൊണ്ട് നിറഞ്ഞതായിരിക്കുന്ന തലമുറയുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. I don't know, how do you see when you are driving, when you are walking, when you are flying, when you are traveling, a big sea of crowd
I don't know how do you see that crowd. നിങ്ങൾ യാത്ര വിവിധമായ നിലകളിൽ യാത്ര ചെയ്ത് ഈ സമൂഹത്തിന് മധ്യത്തിലേക്ക് പോകുമ്പോൾ പാപത്തെ എങ്ങനെയാണ് നിങ്ങൾ ദർശിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. Brother, sister, listen to this. പ്രിയ സഹോദരി സഹോദരന്മാരെ ശ്രദ്ധിക്കുക. God is seeing for a loyal heart. ദൈവം ആ തന്റെ ആ ഹൃദയത്തോട് കൂടെ താല്പര്യമുള്ള ഹൃദയത്തോട് നോക്കുകയാണ്. When was the last you saw a crowd and said, oh God, they are going to hell? എപ്പോഴാണ് ഒരു കൂട്ടത്തെ നിങ്ങൾ കണ്ടുകൊണ്ട് അല്ലയോ ദൈവമേ ഈ സമൂഹം നരകത്തിലേക്കാണല്ലോ പോകുന്നത്? When was the last we shed our tears for the wicked generation as in the days of Noah, as we have today in the contemporary world? നോഹയുടെ കാലം പോലെ ഈ ഇന്നത്തെ കാലഘട്ടത്തിലും പാപത്തെ കണ്ടിട്ട് എപ്പോഴാണ് നിങ്ങൾ കണ്ണുനീരൊഴിക്കുന്നത്? We have become so selfish believers. ഇന്ന് നമ്മൾ സ്വാർത്ഥതയുള്ള വിശ്വാസികളായിട്ട് മാറിയിട്ടില്ലേ? We have turned our eyes from people who are going to hell. നരകത്തിലേക്ക് പോകുന്നവരിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ നമ്മൾ മാറ്റിയിട്ടില്ലേ? God is looking for one person. ദൈവം ഒരു വ്യക്തിയെ അന്വേഷിക്കുകയാണ്. In 2018 FIBA, God will keep his finger. 2018 ലെ FIBA കോൺഫറൻസിലേക്ക് ദൈവം തന്റെ വിരൽ ചൂണ്ടുകയാണ്. Oh yes, God will keep a finger. ദൈവം തന്റെ വിരൽ നമുക്ക് നേരെ ചൂണ്ടും. And he will keep a finger on those whose heart is loyal to him. ദൈവത്തെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം നോക്കുന്നു. My dear brother, പ്രിയ സഹോദര, how do you see this world? ഈ ലോകത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? Go to God when you see the wickedness of this world. ee logathinte dushtatha kandittu engeniyana devathinkilekku aduthiyelunnathu? My dear mothers, respectfully, who are sitting here, ivide irikkunna priyammare, naan valare aadiravodu kuda chodikkatte, when was the last you cried for your children and generation seeing this wicked world? ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തെ കണ്ടിട്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ അവസാനമായിട്ട് കരഞ്ഞതെപ്പോഴാണ്? Have we ever thought and discussed in our family prayer, in our homes, in our assembly, what our children are going through in the school and colleges? നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്കും അതുപോലെ തന്നെ ഈ സമൂഹത്തിലേക്കും പോകുന്നത് കണ്ടിട്ട് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും നമ്മൾ അവർക്ക് വേണ്ടി കരയുന്നുണ്ടോ? My eldest daughter asked me a question one day, a few years back. It is not more than 1 year. ഒരു മുപ്പന്റെ മകൾ എന്നോട് my daughter. പ്രിയ സഹോദരന്റെ മകൾ എന്നോട് തന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ഡാഡി, what do I do in the college if the next student who is sitting next to me is a lesbian? എന്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി ഒരു ലെസ്ബിയൻ ആണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചു. Have you ever thought about it? നിങ്ങൾ അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? If a son asks, daddy, what do I do if the next person sitting next to me in my class is a gay? എന്റെ ക്ലാസ്സിൽ എന്റെ ഒപ്പം ഇരിക്കുന്ന കുട്ടി ഒരു ഗേ ആണെന്നെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ആൺകുട്ടി നിങ്ങളോട് ചോദിച്ചാൽ, do you have an answer? നിങ്ങൾക്ക് അതിനുള്ള ഉത്തരമുണ്ടോ? Do you have an answer? നിങ്ങൾക്ക് അതിനുള്ള ഉത്തരമുണ്ടോ? To the questions of this generation. ഈ തലമുറയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ? Don't shut their mouth when they ask questions. അവർ ചോദ്യം ചോദിക്കുമ്പോൾ മൗനമായിരുന്നിട്ട് കാര്യമില്ല. The church and the family is responsible to give answers to the generations who are sitting here. ഇവിടെ ഇരിക്കുന്ന തലമുറകളോട് സഭയ്ക്കും കുടുംബത്തിനും ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. We cannot say shut up. നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് അവരോട് പറയുവാൻ നമുക്ക് കഴിയുകയില്ല. Because they are taught in the American education to ask questions. അവർക്ക് അമേരിക്കയിലെ നല്ല വിദ്യാഭ്യാസം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. And that is why they are taught to ask questions. അതുകൊണ്ടാണ് അവർ ചോദ്യം ചോദിക്കുവാനായിട്ട് പഠിച്ചത്. Let me ask one question now. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. Have we thought of after 20 years what will be the challenges of our children in this world? അടുത്ത 20 വർഷം കൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം വെച്ചിട്ടുണ്ടോ? My child after 20 years, what kind of sin and the challenge he or she is going to face? എന്റെ മകനോ മകളോ അടുത്ത 20 വർഷം കഴിയുമ്പോൾ ഏതു തരത്തിലുള്ളതായിരിക്കുന്ന പാപത്തെയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? Back in India, we have a core people who sit and pray and use
the God-given wisdom to think and to foresee our children's problem after 20 years. ഞങ്ങളെ ഇന്ത്യയിൽ ഒരു കൂട്ടം ആളുകൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന അടുത്ത 20 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ കുട്ടികൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും അതിനെക്കുറിച്ച് പഠനവും നടത്താറുണ്ട്. ബ്രദർ ബിനു നോസ് ഇറ്റ് ബെറ്റർ. ഞാൻ അതിനെക്കുറിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചിന്തിക്കാറുണ്ട്. ഹി ഡീൽസ് വിത്ത് ചിൽഡ്രൻ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. കുട്ടികളെ കുട്ടികളുടെ മധ്യത്തിലാണ് അധികവും പ്രവർത്തിക്കുന്നത്. ഹി ദേ ക്രൈ ഫോർ ചിൽഡ്രൻ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. കുട്ടികൾക്ക് വേണ്ടി കരയുന്ന ഒരു സമൂഹമുണ്ട്. You know what these people do in SBS and VBS? Let me tell you now. SBS ലോ VBS ലൂടെ എന്താണ് ചെയ്യുന്നത് അറിയാമോ? They sit together, pray to God and ask for wisdom. Lord, what will be the challenge of our children after 10 years or 20 years? അടുത്ത 10 വർഷത്തിനുള്ളിൽ 20 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ കുട്ടികൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഒരുമിച്ചിരുന്ന് നിലവിളിക്കാറുണ്ട്. Family should have the answer. കുടുംബങ്ങൾക്ക് ഉത്തരമുണ്ടോ? The church must have the answer. സഭകൾ ഇതിന് ഉത്തരം കൊടുക്കണം. Then we can say these are the future of Dallas. അങ്ങനെയാണെങ്കിൽ പറയാം ഇവർ ഡാലസിന്റെ ഭാവിയാണ്. Oh, as in the days of Noah. നോഹയുടെ കാലം പോലെ. Oh, it was filled with corruption, violence and wickedness. അനീതിയും അക്രമവും വക്രതയും കൊണ്ട് നിറഞ്ഞതായിരിക്കുന്ന ഒരു കാലഘട്ടം. My dear brothers and sisters, that is God's perception. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ കാഴ്ചപ്പാടായിരുന്നു. Now we are going to see the three levels of God's perception. ദൈവത്തിന്റെ കാഴ്ചപ്പാടിന്റെ മൂന്ന് നിലകളെ കുറിച്ചാണ് നാം ഇനി ചിന്തിക്കാൻ പോകുന്നത്. Number 1. ഒന്നാമത്തേത്, the depravity of man. മനുഷ്യന്റെ അധപതനം. The depravity of man. മനുഷ്യന്റെ അധപതനം. And Romans chapter 1, Paul brings out so beautifully. റോമാലേഖനം ഒന്നാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് പൗലോസ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. What was the response of God towards the wickedness of man? മനുഷ്യന്റെ ദുഷ്ടതയ്ക്കുള്ള ദൈവത്തിന്റെ മറുപടി എന്താണ്? And it starts from verse 18 of Romans chapter 1. റോമാലേഖനം ഒന്നാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ ആരംഭിക്കുന്നു. This is powerful now. ഇത് പൗലോസ് നമ്മുടെ മുമ്പിൽ വരികയാണ്. For the wrath of God is revealed from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ന്യായവിധി തെളിഞ്ഞു കോപം വെളിപ്പെടുന്നു. There can't be a better beginning of verse 18. 18-ാം വാക്യം മുതൽ ആരംഭിക്കുക. And there can't be a better beginning apart from this. ഇതിനേക്കാൾ നല്ലൊരു ബിഗിനിംഗ് ഇല്ല. ഇതിനേക്കാൾ മനോഹരമായിരിക്കുന്ന ഒരു ആരംഭമില്ല. The wrath of God, ദൈവത്തിന്റെ കോപം, is revealed from heaven, സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെടുകയാണ്, against all ungodliness, സകല അനീതിക്കുമെതിരെയുള്ള ദൈവത്തിന്റെ ന്യായവിധി, and unrighteousness of man, ദൈവത്തെ മനുഷ്യന്റെ അനീതിക്ക് നേരെയുള്ള ന്യായവിധി. You know, Richard Dawkins, the famous atheist, the one who has brought out a lot of atheist philosophy in this world, ലോകത്തിലെ തിസ്റ്റ് ഫിലോസഫി കൊണ്ടുവന്നതായിരിക്കുന്ന ആ മനുഷ്യൻ Richard Dawkins, you know what harm he has done to mankind? മനുഷ്യനെ വരുത്തിയ ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് അറിയാമോ? Richard Dawkins, in his atheistic philosophy, he says man is intrinsically, inside, from inside, he is a good human being. അദ്ദേഹം പറയുന്നത് മനുഷ്യൻ തന്റെ ഉള്ളിൽ ഏറ്റവും നല്ലവനാണ്. You take Karl Marx. Karl Marx നോക്കുക. You take Stalin. സ്റ്റാലിനെ എടുക്കുക. You take Napoleon. നെപ്പോളിയനെ എടുക്കുക. And some of the postmodern atheist philosophers who are existing today. ഇന്ന് നിലകൊള്ളുന്നതായിരിക്കുന്ന ഇങ്ങനെ ദൈവവിശ്വാസമില്ലാത്തതായിരിക്കുന്ന ആളുകൾ, they will never accept the fallen nature of man. മനുഷ്യന്റെ തകർന്നതായിരിക്കുന്ന സ്വഭാവത്തെ കുറിച്ച് അവർ വിശ്വസിക്കുന്നില്ല. That is why this world hates Christianity. അതുകൊണ്ടാണ് ഇവർ ക്രിസ്ത്യാനിത്വത്തെ വെറുക്കുന്നത്. That is why they hate Christ. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ അവർ വെറുക്കുന്നത്. Because Bible declares man is sinful by nature, by his birth and his nature. വേദപുസ്തകം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു, മനുഷ്യൻ അധപതിച്ചവനാണ്, പാപമുള്ളവനാണ്. യു സ്റ്റാർട്ട് പ്രീച്ചിംഗ് മാൻ ഈസ് എ ഗുഡ് ബീയിങ്, ദേ വിൽ ലവ് ക്രിസ്ത്യാനിറ്റി. When we preach man is a good being, they will love Christianity. ആ മനുഷ്യന് ഉള്ളിൽ നല്ലവനാണ് എന്ന് പറഞ്ഞാൽ അവർ ക്രിസ്ത്യാനിത്വത്തെ സ്നേഹിക്കും. The depravity of man brought
displeasure from God. മനുഷ്യന്റെ അധപതനം ദൈവത്തിന്റെ അംഗീകാരമില്ലായ്മയ്ക്ക് കാരണമായിട്ട് തീർന്നു. I really don't know how many of you understand this doctrine of depravity of man. I really don't know. മനുഷ്യന്റെ അധപതനം എന്നുള്ള ആ ഉപദേശ വിഷയത്തെക്കുറിച്ച് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. We believe in that doctrine. നാം ആ ഉപദേശത്തിൽ വിശ്വസിക്കുന്നു. That is why we got saved. അതുകൊണ്ടാണ് നാം രക്ഷിക്കപ്പെട്ടത്. But I don't know how many of us understand its depth and its seriousness. അതിന്റെ ആഴത്തെക്കുറിച്ചും ഗൗരവത്തെക്കുറിച്ചും എത്രപേർ പഠിച്ചിട്ടുണ്ട് അറിയാം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. You know, man is lost. What does it mean when we say that? മനുഷ്യൻ നഷ്ടപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? That means there is no capacity in man to revive his dead soul to reach God. അവന്റെ മരിച്ച അവന്റെ ആത്മാവിനെ ഉണർത്തി ദൈവത്തിങ്കലേക്ക് പോകുവാൻ അവൻ കഴിവുള്ളവനല്ല എന്നാണ് അതിന്റെ അർത്ഥം. What is gospel? എന്താണ് സുവിശേഷം? Gospel does not make bad people good. സുവിശേഷം മനുഷ്യനെ നല്ലവനാ നല്ലത് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുകയല്ല. No, that does not do. Gospel does not make bad people good. സുവിശേഷം മോശക്കാരായിരിക്കുന്ന ആളുകളെ നല്ലവരാക്കുകയല്ല. Gospel makes dead people alive. സുവിശേഷം മരിച്ച ആളുകളെ ജീവിപ്പിക്കുകയാണ്. What dead in the spirit. പാപത്തിൽ മരിച്ച ആളുകൾ. Dead in spirituality. ആത്മീയത്വത്തിൽ മരിച്ച ആളുകൾ. Gospel makes dead people alive. അങ്ങനെ മരിച്ച ആളുകളെ സുവിശേഷം ജീവിപ്പിക്കുകയാണ്. Because of the depravity of man. അത് എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ അധപതന നിമിത്തമായിട്ട്. You know what actually happened during Noah's time? നോഹയുടെ സമയത്ത് വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? You know, we can read from verse 21 of Romans chapter 1. റോമാലേഖനം ഒന്നാം അധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുക. Although they knew God, they did not glorify him. അവരെ ദൈവത്തെ അറിഞ്ഞിട്ടും അവരെ ദൈവത്തെ മഹത്വീകരിച്ചില്ല. Their foolish hearts were darkened. അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. They became fools professing to be wise. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. Okay, now 23 is very important. 23 ആം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. They changed the glory of incorruptible God into an image made like corruptible man. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ളതിന്റെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. And then when God saw that, he gave them up. And then when God saw such wickedness, he gave them to their wickedness. അങ്ങനെ ആ ദുഷ്ടത കണ്ടപ്പോൾ ദൈവം അവരെ ആ ദുഷ്ടതയ്ക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. This is very serious. ഇത് വളരെ ഗൗരവമുള്ളതാണ്. This is what Adam did actually. അതാണ് ആദം ചെയ്തത്. Now listen to this very carefully. വളരെ ശ്രദ്ധിക്കുക. There is nothing like beautiful as good. നല്ലതുപോലെ മനോഹരമായ വേറൊന്നുമില്ല. There is nothing ugly as evil. പാപ ദോഷമുള്ളതിനെ പോലെ വികൃതമായ മറ്റൊന്നുമില്ല. There is nothing beautiful as good. നല്ലതിനെ പോലെ മനോഹരമായിരിക്കുന്ന ഒന്നുമില്ല. There is nothing ugly as evil. ദോഷത്തെ പോലെ വികൃതമായിരിക്കുന്ന ഒന്നുമില്ല. What did Adam do in the Garden of Eden? ആദം ഏദൻ തോട്ടത്തിൽ എന്താണ് ചെയ്തത്? He took truth in one hand. ഒരു കൈയിൽ അവൻ സത്യമെടുത്തു. He took lie in another hand. മറ്റൊരു കൈയിൽ വ്യാജമെടുത്തു. Like the positive and negative of electricity. ആ ഇലക്ട്രിസിറ്റിയുടെ പോസിറ്റീവും നെഗറ്റീവും. Adam transposed truth and lie in the Garden of Eden. സത്യത്തെയും വ്യാജത്തെയും കൂടെ ഒന്നിച്ചു ചേർത്തു. And what happened? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? There was an explosion. അവിടെ ഒരു അത് രണ്ടും കൂടെ ഒരു സംഘടനമുണ്ടായി. And darkness pervaded the heart of man. മനുഷ്യന്റെ ഹൃദയത്തിൽ അന്ധകാരം കൊണ്ട് നിറഞ്ഞു. If Adam took two things, ആദം രണ്ട് കാര്യങ്ങൾ എടുത്തെങ്കിൽ, God also took two things. ദൈവവും രണ്ട് കാര്യങ്ങൾ എടുത്തു. What did God take? എന്താണ് ദൈവം എടുത്തത്? He took Christ in one hand. ഒരു കൈയിൽ യേശുക്രിസ്തുവിനെ എടുത്തു. He took me, the greatest sinner, in one hand. ഓ പാപിയായ എന്നെ മറുകൈയിൽ ദൈവം എടുത്തു. And he transposed sinner and righteousness on the cross. കാൽവരിയിലെ ക്രൂശിൽ പാപിയെയും ദൈവത്തിന്റെ നീതിയെയും കൂടെ ഒരുമിച്ച് ചേർത്തു. There was an explosion. അവിടെ വലിയൊരു ഒരു ഒരു സംഭ്രമം ഉണ്ടായി. A child is born in the kingdom of God. ദൈവരാജ്യത്തിൽ ഒരു ശിശു ജനിച്ചു. There is nothing beautiful as good. നല്ലതിനെ പോലെ മനോഹരമായിരിക്കുന്ന ഒന്നുമില്ല. There is nothing ugly as evil.
ദോഷത്തേക്കാൾ പാപത്തേക്കാൾ വികൃതമായ മറ്റൊന്നില്ല. In the days of Noah, നോഹയുടെ കാലത്ത് they chose the ugly, the wicked, the evil and the sinful. വികൃതമായതിനെ പാപമായതിനെ അവർ സ്നേഹിച്ചു. That is the depravity of man. അതാണ് മനുഷ്യന്റെ അധപതനം എന്ന് പറയുന്നത്. Can we get burdened in FIBA 2018 because of the sinners and the wickedness prevailing in this world? ഇന്നത്തെ ലോകത്ത് നിലനിൽക്കുന്നതായ പാപത്തെക്കുറിച്ച് ദുഷ്ടതയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ 2018ലെ ഫിബായിൽ നമുക്ക് ഒരു ആത്മഭാരം ഉണ്ടായെങ്കിൽ നന്നായിരുന്നു. നമ്പർ 1 depravity of man, നമ്പർ 2 deeds of man. രണ്ട് മനുഷ്യന്റെ പ്രവൃത്തികൾ. 2 Timothy chapter 3 and from verse 1 to 5. 2 തിമോത്തിയോസ് മൂന്നാമത്തെ അധ്യായം അതിനെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. And there it is written graphically as to what was done as wickedness. 2 Timothy chapter 3 from verse 1 to 5. 2 തിമോത്തിയോസ് മൂന്നാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പാപം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. For men verse 2 will be lovers of themselves. മനുഷ്യർ സ്വസ്നേഹികളായി തീരുന്നു. Lovers of money. പണത്തെ സ്നേഹിക്കുന്നു. Boasters, proud, blasphemers, disobedient to parents. വമ്പ് പറയുന്ന ഓരോ അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. Unthankful and unholy. നന്ദി കെട്ടവരും അശുദ്ധരും. Oh, that is hard language, strong language, unloving, unforgiving, slanderers, without self-control. വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജേന്ദ്രിയന്മാരും ഉഗ്രന്മാരും ഏറ്റവും ശക്തമായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നു. What words are used here? This is the heart of man. ഇതാണ് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഇതാണ് മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത്. And that's what philosophy teaches to man. Man, don't believe Bible, don't believe Christ, believe in philosophy, believe in logic, believe in reason. അതുകൊണ്ടാണ് തത്വജ്ഞാനം പറയുന്നത്, വേദപുസ്തകത്തിൽ വിശ്വസിക്കരുത്, ബൈബിളിൽ വിശ്വസിക്കരുത്, ക്രിസ്തുവിൽ വിശ്വസിക്കരുത്, നിങ്ങൾ തന്നെ വിശ്വസിക്കുക. Man's problem today is not technology. മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ന് സാങ്കേതികമായ വിദ്യ. Man's problem today is not social. മനുഷ്യന്റെ സാമൂഹ്യമായിരിക്കുന്ന കാര്യങ്ങളല്ല മനുഷ്യന്റെ പ്രശ്നം. Man's problem today is not economical. സാമ്പത്തികമായ പ്രശ്നങ്ങളല്ല മനുഷ്യന്റെ പ്രശ്നം. Man's problem today is not emotional. ഇന്ന് വികാരപരമായ കാര്യങ്ങളല്ല മനുഷ്യന്റെ പ്രശ്നമായിരിക്കുന്നത്. Man's problem is moral. ഇന്ന് ധാർമ്മികമായിരിക്കുന്ന പ്രശ്നങ്ങളാണ് മനുഷ്യനുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ജീസസ് ക്രൈസ്റ്റ്, ജോൺ ചാപ്റ്റർ 4, ടോക്കിംഗ് ടു സമാരിറ്റൻ വുമൻ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ശമരിക്കാരി സ്ത്രീയോട് സംസാരിക്കുക. ഹീ ഈസ് സെയിങ് ടു ദാറ്റ് സമാരിറ്റൻ വുമൻ. ശമരിക്കാരി സ്ത്രീയോട് പറയുകയാണ്, ദ പ്രോബ്ലം ഈസ് നോട്ട് ദാറ്റ് ഐ ആം ജൂ ആൻഡ് യു ആർ എ സമാരിറ്റൻ. ഞാൻ യഹൂദനും നീ ശമരിക്കാരിയും എന്നുള്ളതല്ല പ്രശ്നം. ദ പ്രോബ്ലം ഈസ് നോട്ട് ദാറ്റ് ദ വെൽ ഈസ് ടു ഡീപ്പ്. ആഴമുള്ളതാണ് എന്നുള്ളതുമല്ല. The problem is not that there is no rope to take water from the well. ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാനായിട്ട് കയറില്ല എന്നുള്ളതുമല്ല. The problem is not the mountain where you say that we come to worship. ഞങ്ങൾ ആരാധിക്കാൻ പോകുന്നതായിരിക്കുന്ന മല അതുമല്ല പ്രശ്നമായിരിക്കുന്നത്. The problem is not our forefather Jacob. നമ്മുടെ പിതാക്കന്മാരായിരിക്കുന്ന യാക്കോബ് അതല്ല പ്രശ്നം. He looks straight into Samaritan's woman's heart and he says, you have 5 husbands. അവളുടെ ഹൃദയത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. Man's problem is moral. മനുഷ്യന്റെ പ്രശ്നം അവന്റെ അധാർമ്മികതയാണ്. And the gospel of the Lord Jesus Christ can only give this morality to immoral man. ഈ അധാർമ്മികതയും ധാർമ്മികതയിലേക്ക് കൊണ്ടുവരുവാൻ യേശുക്രിസ്തുവിന് സുവിശേഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. Perception of God. യേശു ദൈവത്തിന്റെ കാഴ്ചപ്പാട്. Depravity of man. മനുഷ്യന്റെ അധപതനം. Deeds of man. മനുഷ്യന്റെ പ്രവൃത്തി. And number 3, the destiny of man. മൂന്നാമതായിട്ട് മനുഷ്യന്റെ അവസാനം, അവന്റെ ലക്ഷ്യം. Revelation chapter 20 and verse 11 and 12. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ. The great judgment of the white throne judgment that John describes there. വെള്ളസിംഹാസന ന്യായവിധിയെക്കുറിച്ച് അവിടെ യോഹന്നാൻ വിവരിക്കുകയാണ്. Verse 12. അതിന്റെ 12-ാമത്തെ വാക്യം, മരിച്ചവർ ആ ബാലവൃത്തം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. That is the destiny of man. മനുഷ്യന്റെ അവസാനം അവിടെയാണ്. Do we shiver reading these words? ഈ ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ വിറയ്ക്കാറുണ്ടോ? Do we are we convicted of hell?
ആ നരകത്തെ കുറിച്ചുള്ളതായ ഒരു ബോധ്യം നമുക്കുണ്ടായിട്ടുണ്ടോ? Are we burdened of a lost soul that is going to hell? നിത്യ നരകത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ആത്മഭാരം നമുക്കുണ്ടോ? God is going to keep the finger. ദൈവം തന്റെ വിരലുകൾ ചൂണ്ടുകയാണ്. God is going to keep the finger. ദൈവം തന്റെ വിരൽ ചൂണ്ടുന്നു. He has been doing from the book of Genesis. ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ. And he's going to keep the finger in FIBA 2018 as well. ഈ 2018 ലെ FIBA കോൺഫറൻസിലും തന്റെ വിരൽ നമുക്ക് നേരെ ചൂണ്ടിയിരിക്കുന്നു. After hearing such convicting message, you can't go without a burden, without a conviction. വളരെ ശക്തമായ നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചിട്ടും ഒരു ബോധ്യമില്ലാതെ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇവിടുന്ന് പോകുവാൻ നമുക്ക് കഴിയില്ല. What is sin all about? എന്താണ് ഇതിന്റെ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? Sin is missing the mark. പാപം എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. Archer, when he keeps his bow on a spot, he is looking at that spot that he will not miss the mark. അമ്പ് എഴുതുമ്പോൾ ആ എവിടെയാണോ അത് കൊള്ളേണ്ടത് ആ ലക്ഷ്യത്തിൽ നിന്ന് മാറുക. That is what sin is. അതാണ് പാപം എന്ന് പറഞ്ഞാൽ. Adam missed the mark. ആദം ആ ലക്ഷ്യത്തിൽ നിന്ന് മാറി. And what is sin? Number 2. രണ്ടാമത് പാപം എന്ന് പറഞ്ഞാൽ, one who deliberately steps aside in violation of something he knows to be right. ആ അവൻ തെറ്റെന്നുള്ള കാര്യത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ മാറിപ്പോകുന്നതാണ്. And that is what we read in Ephesians chapter 2 verse 1, the word transgression. അതാണ് എഫേസ്യൻ രണ്ടാം അധ്യായത്തിൽ അതിക്രമം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. What has happened because of the sin during the time of Noah? നോഹയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത്? Four things. നാല് കാര്യങ്ങൾ. Rejection. അവരെ തിരസ്കരണം. They were alienated from the presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും അവരെ തിരിഞ്ഞു പോവുകയാണ്. Number 2, separation. രണ്ടാമതായിട്ട് അവര് വേർപെട്ടു പോയി. Number 3, domination. They became slaves to sin. അവര് പാപത്തിന് അടിമകളായിട്ട് തീർന്നു. And number 4, because of all this they were condemned by God. നാലാമതായിട്ട് ദൈവത്തിന്റെ ന്യായവിധിയുടെ കീഴിലേക്ക് അവർ വന്നു. Number 1, rejection. ഒന്ന് തിരസ്കരണം. Number 2, separation. രണ്ട് വേർപാടാണ്. Number 3, domination. മൂന്ന് ആധിപത്യമാണ്. And number 4, condemnation. നാല് ന്യായവിധിയാണ്. But God keeps his finger. എന്നാൽ ദൈവം തന്റെ വിരൽ ചൂണ്ടുകയാണ്. And he finds Noah. ദൈവം നോഹയെ കണ്ടെത്തി. Oh, that is beautiful. He preaches for 120 years the message of the repentance. 120 വർഷം ആ നീതിയെക്കുറിച്ച് നോഹ പ്രസംഗിച്ചു. My dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, as we spend time here, നാം ഇവിടെ സമയം ചെലവഴിക്കുമ്പോൾ, as we listen to these messages, നാം ഈ സന്ദേശങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, let not be this another FIBA. ഇത് മറ്റൊരു ഫീബയായിട്ട് ഒരിക്കലും മാറാതെ. God is looking for a response. ദൈവം അതിനോട് പ്രതികരിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. God is looking for a response. അതിനോട് പ്രതികരിക്കുവാൻ മറുപടി പറയുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. How am I going to go back from this place after Sunday? How am I going to think about the sinful and wickedness of this generation? ഞാൻ ഈ ഞായറാഴ്ച എങ്ങനെ ഇവിടെ നിന്ന് മടങ്ങി പോകും? ഈ ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തോടുള്ളതായിരിക്കുന്ന എന്റെ സമീപനം എങ്ങനെയാണ്? My dear brothers and sisters, priya sagori sagarmare, that is the wickedness of this world. ee logathinte dushtade adana. How about your life and my life? enne ningalude jeevitha engane undu? You may say, brother, we don't do such things. sagara njangal angane ulla karyangal onnu cheyyunnilla. But God has a problem. enna devathinte prashnam undu. You know what is God's problem? enda devathinte prashnam ennariyamo? Tony Evans, the preacher from Dallas, he says like this. Tony Evans എന്ന് പറയുന്ന ദൈവദാസൻ ഇങ്ങനെ പറയുന്നുണ്ട്. He's a preacher from Dallas. ഡാലസ് എന്നുള്ള പ്രസംഗകനാണ്. The problem with God is not that sinners are sinning. പാപി പാപം ചെയ്യുന്നതല്ല ദൈവത്തിന്റെ പ്രശ്നം. The problem with God is that sins are sinning. വിശുദ്ധൻ പാപം ചെയ്യുന്നതാണ് ദൈവത്തിന് ഏറ്റവും വലിയ പ്രശ്നം. The problem with God is that we are not doing what we are supposed to do. നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ദൈവത്തിന് ഏറ്റവും വലിയ പ്രശ്നം. We take pride that we don't do such wicked things as in the days of Noah. നോഹയുടെ കാലം പോലെയുള്ള ദുഷ്ടത ഞാൻ ചെയ്യുന്നില്ല എന്നൊരു പക്ഷേ പറയുന്നുണ്ടാകും. God is saying, okay, I salute you. God is saying, I salute you for that. ആ ദൈവം പറയ, അതിന് ഞാൻ നിന്നെ സല്യൂട്ട് ചെയ്യുന്നു. But God is saying, I have a problem. എന്നാൽ ദൈവത്തിന് മറ്റൊരു പ്രശ്നമുണ്ട്. There are many things you are not doing. For that I have a problem. എന്നാൽ അനേക കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളത് ദൈവത്തിന്റെ പ്രശ്നമാണ്. What is that? What is that? Holiness. വിശുദ്ധി. Holiness of my life. എൻ്റെ ജീവിതത്തിന്റെ വിശുദ്ധി. As we
as we expound this word and listen to this word. ee devavachanam nam kelkumbol let's examine our heart. nammada hrudayathe namakkonu parichodikkam. let's examine our intention and motives. nammada chindagaleyum നമ്മുടെ മനോഭാവത്തെയും നമുക്കൊന്ന് പരിശോധിക്കാം. Our looks and attitudes. നമ്മുടെ കാഴ്ചപ്പാടിനെയും നമ്മുടെ മനോഭാവത്തെയും നമുക്ക് നോക്കാം. How much I am able to grow in progressive sanctification. ഓരോ ദിവസവുമുള്ള വിശുദ്ധീകരണത്തിൽ ഞാൻ എത്രമാത്രം വളരുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിക്കാം. First Peter chapter 1 verse 15 and 16. First Peter chapter 1 verse 15 and 16. ഒന്ന് പത്രോസ് ഒന്നാമത്തെ അധ്യായം 16-17 വാക്യങ്ങൾ. Be holy as I am holy. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. My dear brothers and sisters. പ്രിയ സഹോദരീ സഹോദരന്മാരെ. God is holy God. ദൈവം വിശുദ്ധനായ ദൈവമാണ്. And God sees sin as sin. പാപത്തെ ദൈവം പാപമായിട്ട് തന്നെ കാണുന്നു. He cannot tolerate sin. പാപത്തെ സഹിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. Sin is forgiven on the cross. കാൽവരിയിലെ ക്രൂശിൽ പാപം ക്ഷമിക്കപ്പെട്ടതാണ്. But sin has consequences. എന്നാൽ പാപത്തിന് പരിണിത ഫലമുണ്ട്. Don't play with sin, my young people sitting here listening, don't play with sin. Priya yuvakanmare yuvathikale paapathodu ningal kalikkarathu. As in the days of Noah. നോഹയുടെ കാലം പോലെ. The coming of the son of man is near. നമ്മുടെ കർത്താവിന്റെ വരവും അതുപോലെ ആയിരിക്കും. If you examine and see the evidence. നാം ദൈവവചനത്തിന്റെ ഭാഗമേ തന്നെ പരിശോധിക്കും. Compare our present time and as in the days of Noah. നോഹയുടെ കാലത്തെ പോലെ ഇന്നത്തെ കാലം ഒന്ന് പരിശോധിക്കുമ്പോൾ. The king is going to come. നമ്മുടെ കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു. Very soon. എത്രയും പെട്ടെന്ന്. Amen. Hallelujah. Amen. Hallelujah.